നമ്മൾ കാണുന്നത് ഹൈൻഡായ D4B എന്ന് പറയുന്ന എഞ്ചിനാണ്. അതിന്റെ ടൈമിംഗ് മാർക്ക് ഞാൻ കാണിച്ചു, ഡീസൽ എഞ്ചിനാണ്. ഫ്രണ്ടിൽ ക്രാങ്ക് ഷാഫ്റ്റിന്റെ മാർക്കാണ്, ക്രാങ്ക് ഷാഫ്റ്റും ഒരു ഡോട്ട് മാർക്കുണ്ട് ബോഡിയായിട്ട്. അതുപോലെ തന്നെ ഫ്യൂൽ പമ്പിന് ഒരു ബോഡിയായിട്ടുള്ള ഡോട്ട് മാർക്കുണ്ട്, അത് മാച്ചായിട്ട് വരണം. അതുപോലെയാണ് കാം ഷാഫ്റ്റിന്, അതുപോലെ തന്നെയാണ് ഡോട്ട് മാർക്കായിട്ട് മാച്ചായിട്ട് വരണം. അതുകൂടാതെ ഒരു ബെൽറ്റ് കൂടെ ഉണ്ട്, ഒരു പമ്പ് ബാലൻസ് ഷാഫ്റ്റ് ബെൽറ്റ്. അതിന്റെ സെയിം മാർക്ക് അവിടെ തന്നെ വരണം. അതുകൂടാതെ അതിന്റെ ഗിയറിനകത്ത് ഒരു പമ്പിന് ഗിയറിനകത്ത് ഒരു മാർക്കുണ്ട്. അതുപോലെ ഒരു മാർക്ക് ഉണ്ട് മുകളിലത്തെ ഗിയറിന്, ഒരു മാർക്കുണ്ട്. അതിന്റെ ടെൻഷൻ സ്പ്രിങ്ങിന്റെ പൊസിഷനാണത്, രണ്ട് പിന്നിന് ഔട്ടായിട്ടാണ് അത് പൊസിഷൻ വീഴുന്നത്. അതുപോലെ മെയിൻ ഷാഫ്റ്റിൻ്റെതും പൊസിഷൻ അത് ഇൻസൈഡിലായിട്ടാണ്, ഇന്നറായിട്ടാണ് അതിൻ്റെ സ്പ്രിങ്ങിൻ്റെ പൊസിഷൻ വരാറ്. പിന്നെ വേറൊരു കാര്യം വെച്ചാൽ നമ്മൾ ഫ്യൂൽ പമ്പ് അഴിക്കുന്ന സമയത്ത് എല്ലാ ടൈമിംഗ് എല്ലാം കൂടെ അഴിക്കണമെന്നില്ല. ഈ ഫ്രണ്ടിലെ ബോൾട്ട് അഴിച്ച നമുക്ക് എന്താണ് ഒരു കേബിൾ ടൈ എന്തെങ്കിലും ഇട്ട് കെട്ടിയാൽ മാത്രം മതി. ചുമ്മാ ടൈമിംഗ് ഫുള്ള് ഫ്രണ്ട് ടൈമിംഗ് കവർ അഴിക്കണമെന്നില്ല, അത് പിന്നെ വളരെ കോംപ്ലിക്കേറ്റഡ് ആവും.